ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി. അത് നിങ്ങൾ ബയാർട്ടാക്കണം, പഠിക്കണം. ധന്യമായിട്ടുള്ള ഭഗവത്ഗീതയിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളൊരു ശ്ലോകമാണത്. ഉദ്ധരേതാത്മനാത്മാനം, ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഉദ്ധരേത് ആത്മനാത്മാനം, അവനവനെ അവനവൻ തന്നെ ഉദ്ധരിക്കുക. എലിവേറ്റ് യുവർ സെൽഫ്, ഡെവലപ്പ് യുവർ സെൽഫ്, പ്രോഗ്രസ് ബൈ യുവർ സെൽഫ്, മാർച്ച് ഫോർവേഡ് ബൈ യുവർ സെൽഫ്. യു ഹാവ് ടു സീ ദറ്റ് യു ആർ പ്രോഗ്രസിംഗ്, യു ആർ ഡെവലപ്പിംഗ്, യു ആർ ഗ്രോയിങ്, യു ആർ എൻലൈറ്റനിങ് യുവർ സെൽഫ്. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളെ വളർത്തുക, ഉയർത്തുക, ഉണർത്തുക. ഉദ്ധരേതാത്മനാത്മാനം. ഇന്നലെ വരെ നമ്മൾ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് കുറച്ചെങ്കിലും വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായി ഇന്ന് തീരുക. ഇന്നത്തേതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തനായിട്ട് തീരുക നാളെ. അതുകൊണ്ട് ഉണരാനും ഉയരാനും വളരാനും സാധിക്കണം. ന ആത്മാനം അവസാദയേ, അവനവനെ അവനവൻ തളർത്താതിരിക്കുക, തകർക്കാതിരിക്കുക, അവഹേളിക്കാതിരിക്കുക, അപകീർത്തിപ്പെടുത്താതിരിക്കുക, കളിയാക്കാതിരിക്കുക. നെവർ ഡെലിഗ്രേറ്റ് യുവർ സെൽഫ്, നെവർ ഡീഗ്രേഡ് യുവർ സെൽഫ്, നെവർ ബിലിറ്റിൽ യുവർ സെൽഫ്, നെവർ മേക്ക് ഫൺ ഓഫ് യുവർ സെൽഫ്. അവനവനെ അവനവൻ ഉയർത്തുക, അവനവനെ അവനവൻ അപകീർത്തിപ്പെടുത്താതിരിക്കുക. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹോ. 10-86 വയസ്സ് വരെ ഏകദേശം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൽ നമുക്കുള്ള ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ തന്നെയാണ്. നമ്മളാണ് നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു, നമ്മളാണ് നമ്മളുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവൻ. എത്ര ഉജ്ജ്വലമായ ബന്ധമുള്ള ഭാര്യയായാലും ഭർത്താവായാലും മകനായാലും മകളായാലും അച്ഛനായാലും അമ്മയായാലും, നമുക്ക് നമ്മളെപ്പോലെ വേറെ ആരുമില്ല. നമുക്ക് നാമും പുരയ്ക്ക് തൂണും. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്നൊക്കെ പറയാറില്ലേ. ശരിക്ക് നമ്മളെ നമ്മൾ ഉയർത്തുക, നമ്മളെ നമ്മൾ അവഹേളിക്കാതിരിക്കുക, നമ്മളുടെ ബന്ധു നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയുക. ആത്മൈവ രിപുരാത്മന, നമ്മളുടെ ഏറ്റവും അടുത്ത ശത്രുവും നമ്മൾ തന്നെയാണ്, നമ്മളുടെ ഏറ്റവും അടുത്ത ശത്രുവും നമ്മൾ തന്നെയാണ്. അങ്ങനെ ശത്രുവാകാതിരിക്കുക. ഈ നമ്മൾ എന്ന വാക്കിന്റെ സ്ഥാനത്ത് ഞാൻ, അതിൽ തന്നെ എന്റെ മനസ്സ്, എന്റെ ശരീരം, എന്റെ കുടുംബം, എന്റെ സംസ്കാരം, എന്റെ സമൂഹം, എന്റെ രാഷ്ട്രം എന്നൊന്ന് തിരിച്ചു നോക്കുക. എന്റെ മനസ്സിനെയും എന്റെ ശരീരത്തെയും എന്റെ കുടുംബത്തെയും എന്റെ സംസ്കാരത്തെയും എന്റെ സമൂഹത്തെയും എന്റെ രാഷ്ട്രത്തെയും ഉയർത്തേണ്ടത് ഞാൻ തന്നെയാണ്. ഈ 6 എണ്ണത്തിനെയും അപകീർത്തിപ്പെടുത്താതിരിക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഈ 6 എണ്ണത്തിന്റെ ബന്ധുക്കള് നമ്മൾ തന്നെയാണ്. ഈ 6 എണ്ണത്തിന്റെയും ശത്രുക്കളും നമ്മൾ തന്നെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എവിടെയെല്ലാം നിങ്ങൾക്ക് അവസരം കിട്ടുന്നോ അവിടെയെല്ലാം അത്